മിന്നൂസ് ഗ്രൂപ്പ് ഒരു നെല്ലിക്കൽ സ്ഥാപനം, കേട്ടിട്ടില്ലേ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ നെല്ലിക്കൽ സ്ഥാപനത്തിന്. അന്ന് തുടങ്ങിയ ബിസിനസ്സാ, ഇന്നിപ്പോ മിന്നു ഗ്രൂപ്പിന്റെ കീഴിലില്ലാത്ത ബിസിനസ്സുകളില്ല. ഐ, ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? പക്ഷെ നോ നോക്കിട്ട് തന്റെ കാര്യം പോക്കാം. ഇവിടെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. കാരണം എന്താച്ചാ, ഈ നെല്ലിക്കൽ കുടുംബം രാജവംശത്തിൽ പെട്ടതാണേ. അത് തന്നെ പോലുള്ള നീഗ്രോകളുടെ രാജവംശം അല്ല, വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം, മിനിമം ഇത്രയെങ്കിലും. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നോട്ട് ഓൺലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒറ്റ പരിഗണന കൊണ്ടാ എനിക്കിവിടെ ജോലി കിട്ടിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തതിനോട് വർമ്മ സാറിനും മിന്നു മേഡത്തിനും ഭയങ്കര സ്നേഹമാ. ഇവിടുത്തെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയായി. വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുടുംബത്തിലൊരു അംഗമായിട്ട് കൂടെ താമസിക്കുകയും ചെയ്യാം. പിന്നെ എന്നാൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്, അതിലൊരാളാണ് ദാ വരുന്നത്, വർമ്മ സാറിന്റെ അളിയൻ മാധവ വർമ്മ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങോട്ട് നടന്നോളൂ, ഞാൻ വന്നേക്കാം. ഓ, ഇനി അവിടെ ഉണ്ടാവും അടുത്ത അവതാരം, മർമ്മ സാറിന്റെ മരുമകൻ മഞ്ജുളകുമാരൻ. മേ ഐ കം ഇൻ സർ? യെസ്. ഒന്ന് നിന്ന് താകസരേ, എനിക്ക് തല ഉറങ്ങുന്നു. ആളിറങ്ങാനോ? യെസ്, മേ ഐ കം ഇൻ? സർ, മുഖത്തേക്ക് നോക്ക്. ഈ ശരീരത്തിന് മുകളിൽ ഒരു തലയും ഉണ്ടായിരുന്നു. അത് ശരി. അതെ, കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാബറ ഡാൻസിന് വന്നാണോ? ലുക്ക്, ഇമ്മാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും. എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടിക്കറിയോ, കേരളത്തിലെ ഒട്ടുമിക്ക പുരുഷന്മാരും ഒരു പ്രഷർ കുക്കർ പോലെയാണ്. ഇമ്മാതിരി കോലങ്ങൾ കണ്ടാൽ ആ പ്രഷർ കുക്കറിന്റെ സമ്മർദ്ദം മൂത്ത് 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 അവസാനം നീരാവിയോടുകൂടി ഒരു വിസ്ലിംഗ് വരും. ആ വിസ്ലിംഗിനെയാണ് കുട്ടി സ്ത്രീപീഡനം സ്ത്രീപീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമ്മാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. പ്ലീസ് ഗോ, ഗെറ്റ് ഔട്ട്. എന്റെ വാൽവ്. ഉപ്പിട്ടൊരു സോഡ നിറഞ്ഞ വെള്ളം കുടിച്ചില്ലേ സാർ? ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ സാർ. സിറ്റ് ഡൗൺ. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. ആങ്കി പറ. ആന്റണി. എന്ത് കണി? ആന്റണി. ഗുഡ് നൈം ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല, ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ വൺ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല, പരമ കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ ടു, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ അറിയില്ല, കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തി പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല, ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും, അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. ഇവനൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മിന്നുമോള. മിന്നുമോള് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കസകര കയറിയിരിക്കുന്നതെന്ന്. ഞാനൊന്ന് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ അവൾ എത്രത്തൊന്നും പറയില്ല, കാരണം നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയായിട്ടതാ. അതിനു മുമ്പ് ഞങ്ങൾ ഒളിച്ചോടി. ഹലോ മോളെ, ഇവിടെ ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഒരാള് വന്നിട്ടുണ്ട്, മിടുക്കന്. എനിക്ക് അയാളുടെ സംസാരം വളരെ ഇഷ്ടപ്പെട്ടു. ആ ശരി മോളെ, എടാ ഇവനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്റെ പട്ടി പോകും, അങ്ങനെയാണെങ്കിൽ അമ്മാവും കൊണ്ട് പോക്കോ. ഞാൻ മിന്നുമ്പോളോട് വിളിച്ചു പറഞ്ഞു. അത് വേണ്ട. അതെ, ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. എന്താ അത്? ഐ ഡോണ്ട് നോ ടു വറി ഇമ്മീഡിയറ്റ്ലി സലൂട്ടിഫിക്കേഷൻ ഇൻ ദി വേ. വാട്ട് മൈ ഫ്രണ്ട്സ്, വാട്ട് മൈ പ്രോബ്ലം? എന്ന് വെച്ചാൽ നീ നന്നായാൽ നിനക്ക് കൊള്ളാന്ന്. വരോ, ഇവനോട് പറഞ്ഞതാ, വരോ. കൂടുതൽ ചാരണ്ട, തന്റെ കറുപ്പതിൽ പിടിക്കും. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ച തനിക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല.
ഇനി അഥവാ കിട്ടിയാൽ തന്നെ ഗിയർ മാറ്റുമ്പം പോലും മിന്നുവിനെ വിളിച്ച് അനുവാദം വാങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങളിൽ മിന്നു കർക്കശക്കാരിയാണ്. നോക്കിയോ. ഹലോ മിന്നുമോളെ, മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ. ഫസ്റ്റ് ഗിയറിൽ ഇട്ടോ മഞ്ജുലേട്ടാന്ന്. പാവം, അമ്മായി മരിക്കുമ്പോൾ മിന്നുമോൾക്ക് 12 വയസ്സായിരുന്നു. അന്നാണ് അവളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എന്ത് ദുരന്തം! ഐ മീൻ ട്രാജഡി. കളിച്ച് ചിരിച്ച് പ്രണയിച്ച് എസ് എം എസ് അയച്ച് ആടിപ്പാടി നടക്കേണ്ട പ്രായത്തിൽ, അതായത് വെറും 12-ാമത്തെ വയസ്സ്. പാവ മിന്നുമോള് പെട്ടെന്ന് പ്രായപൂർത്തിയായി. ഐ മീൻ പക്വതയ്ക്ക് അഡിക്റ്റായി പോയി. മിന്നുമോള് തിരക്കിലാണോ? അല്ല, തിരക്കാണേ അമ്മായി പിന്നെ വരാട്ടോ. അമ്മായിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയും. അയ്യോ, പറയാനല്ല, മോക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ. ഇതെവിടുന്ന? അമേരിക്കന്ന. ഒബാമ കൊടുത്തയച്ചതായിരിക്കും. മിന്നുവിന്റെ ഒരു തമാശ. ഇത് മോക്ക് തരാൻ വേണ്ടി അമേരിക്കന്ന് എന്റെ മോൻ രാഹുൽ കൊടുത്തയച്ചതാ. അമ്മായി തന്നെ തുറക്കും. ഏ, ഞാനോ? ആ, എന്തൊക്കെയാ അതിനകത്തുനിന്ന് കാണാൻ? ഓ, അങ്ങനെ. അയ്യോ, ദേ മൊബൈൽ ഫോൺ. കൊള്ളാലോ. അവന്റെ ഒരു ഫോട്ടോ. മോക്ക് എപ്പോഴും കാണാൻ വേണ്ടി അവൻ കൊടുത്തു വിട്ടതാ. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. ഒരു ലെറ്റർ. ഓ, ലവ് ലെറ്റർ ആണോ? കള്ളനാണോ അവൻ? അമ്മായി തന്നെ വായിക്കും. അയ്യോ, അത് ഞാനാ വായിക്കാന പറഞ്ഞ. ഇപ്പൊ അങ്ങനെ എത്ര വിളിക്കാറ്? ഞാൻ നിന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അയ്യോ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായി ഓരോ രാത്രിയും തല്ലു നീക്കുകയാണ്. അയ്യോ പാപം. ഞാൻ എന്നും നിന്റെ ഫോട്ടോയിൽ ഫോട്ടോയിൽ മുത്തമിടാറുണ്ട്. അയ്യോ, നീ ചിന്തിക്കുന്നുണ്ടാവും നിന്റെ ഫോട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. അമ്മ എനിക്ക് രഹസ്യമായിട്ട് അയച്ചു തന്നതാ. ഞാനറിയാതെ എന്റെ ഫോട്ടോ മകൻ എത്തിച്ചു കൊടുക്ക. മകന്റെ പ്രണയലേഖനങ്ങളെ സമ്മാനങ്ങളെ എനിക്ക് എത്തിച്ചു തരുക. നിങ്ങൾ എന്റെ അമ്മായി പോയി. മിന്നുമോളെ, അത് പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. മഞ്ജുള, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, യാതൊരു ലൈസൻസും ഇല്ലാതെ മിന്നും മിന്നും വിളിച്ചോട് അവിടെ പുറകെ നടക്കരുതെന്ന്. അവളെ ഞങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണ, അതറിയോ? എന്റെ അമ്മാവന്റെ മകളെ പേരെടുത്ത് വിളിക്കാൻ ഞാൻ ഇനി ഈ വീട്ടിൽ ലൈസൻസ് എടുക്കണോ? ആ, നീ വിളിച്ചോടാ മോനെ. അതെ, ഇവന് മിന്നുവിനോടൊരു മോഹം ഉണ്ടെങ്കിൽ ഏട്ടൻ മിന്നുവിനെ ഇവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. കിഴങ്ങ, നീ മിന്നുവിന്റെ ഭർത്താവായി കാണാനല്ല ഈ അമ്മയുടെ ആഗ്രഹം. പിന്നെ മിന്നു ഗ്രൂപ്പിന്റെ മാനേജരാവണം. അതാണോ അമ്മയുടെ അന്ത്യാഭിലാഷം? അതെ. എങ്കിലത് നടക്കില്ല. അതെന്താ? ഓഫീസിൽ ഒരു മോണോവർമ്മ, വീട്ടിൽ മോണോവർമ്മയുടെ ഭാര്യ സ്റ്റീരിയോ ചന്ദ്രമതിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് നമ്മളെ വഴിയാതാരാക്കും. അതിനിപ്പോ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഇന്ന് ഡ്രൈവർ ആകാൻ വന്നവൻ മോണോവർമ്മയുടെ ഒത്താശയോടെ പരസ്യമായിട്ട് എന്നെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനെ വെറുതെ വിടരുത് മോനെ, ബാല്യക്കാരെ കൊണ്ട് തല്ലിക്കണം. എന്നിട്ട് വേണം എന്റെ പൊലവുളി അടിയന്തര ഈ വീട്ടിൽ വെച്ച് നടത്താൻ. അതൊന്നും വേണ്ട. അമ്മ അമ്മാവനോടൊന്ന് പറഞ്ഞാ മതി അവനെ ഡ്രൈവർ ആക്കണ്ടെന്ന്. ഞാൻ ഏട്ടനെ ഒന്ന് കാണട്ടെ. കൊള്ളാം. ഇന്റർവ്യൂവിന് വന്ന ദിവസം തന്നെ നീ എന്റെ മരുമകന്റെ അച്ഛൻ വിളിച്ചു. താൻ ഒന്നും പറയണ്ട, ഈ നിൽക്കുന്നത് ആരാണെന്ന് തനിക്കറിയാമോ? എന്റെ ഒരേ ഒരു സഹോദരി, ഇവൻ ഇവളുടെ മകനും, അതായത് എന്റെ മരുമകൻ. എടോ, എന്റെ ശാരദ ഭർത്താവിന്റെ കൂടെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചുള്ളൂ. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടതിന് ശേഷം പിന്നെ എന്റെ ശാരദയ്ക്ക് ദാമ്പത്യജീവിതം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതുകൊണ്ട് ആന്റണി ഇവിടുത്തെ ഡ്രൈവറായി നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാ പറല്ല. മിന്നുവിന്റേതാ അവസാന വാക്ക്. അവസാന വാക്ക് മിന്നുവിന്റേതാ, പക്ഷെ തീരുമാനമെന്നും എന്റെ അമ്മയുടേതാ. വന്നിട്ട് മിന്നുമോളെ,
ഇവനെ എന്റെ തന്തയ്ക്ക് അറിഞ്ഞു. മഞ്ജുലേട്ടാ, കാറിന്റെ ചാവി എന്റെ കയ്യിലുണ്ട് പോളെ. മോൾക്ക് എവിടെ പോണെന്ന് പറഞ്ഞാ മതി. മഞ്ജുലേട്ടൻ റെഡി. പറഞ്ഞാ കേട്ടില്ലേ, ഇറങ്ങി പോട. ആ ചാവി അയാളുടെ കയ്യിൽ കൊടുക്കും. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ അകത്ത് പോയി കിടക്കാൻ പോണു. മഞ്ജുലേട്ടൻ ഗിയർ മാറ്റട്ടെ. മാഡം ഗിയർ മാറട്ടെ. ആന്റണി, ഇവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഞാൻ അനുവദിക്കുന്ന സമയങ്ങളിൽ മാത്രമേ വീട്ടിൽ പോകാൻ പറ്റൂ. ആന്റണിക്ക് ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കാണാൻ തോന്നുവാണെങ്കിൽ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായിക്കും. അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ വരുന്ന എനിക്ക് തോന്നണല്ലേ. അതെന്താ, നിങ്ങൾക്ക് ഭാര്യയും മക്കളൊന്നുമില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, ഹലോ. ആന്റണിച്ചനായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കടക്കാരും ആയിരിക്കുമെന്ന്. ആ ലക്ഷ്മി അമ്മ ഇപ്പൊ തന്നെ പറഞ്ഞതേ ഉള്ളൂ, ആന്റണിച്ചൻ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്ന്. ആ പിന്നെ ഇന്ന് രാവിലെ ആദിത്യം വിളിച്ചായിരുന്നു. നീ ഫോൺ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തേ. കൊടുക്കാം കൊടുക്കാം. ഹലോ ലക്ഷ്മിയെ, മോൻ വിളിച്ചിരുന്നല്ലേ. അവന് നല്ലൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എന്റെ കാര്യവും ശരിയായി ലക്ഷ്മി, ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെ ഫല. ആഴ്ചയിലൊരിക്ക ലീവ് കിട്ടുമോ? അതിപ്പോ വലിയ വലിയ ആൾക്കാരല്ലേ, അവര് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. ആദിക്ക് ലീവ് കിട്ടിയാലും അവൻ വരില്ല. കടങ്ങളെ കൊടുത്ത് വീട്ടാതെ ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ കടങ്ങളെല്ലാം ഒന്ന് തീർന്നു കിട്ടിയാ മതി. ലക്ഷ്മിയെ, മോനെവിടെ താമസിക്കുന്നേന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇനി അവൻ വിളിക്കുമ്പോ എവിടെ താമസിക്കുന്നെന്ന് ചോദിക്കണം. പോയി കാണോ? ഞാൻ ചെന്ന് കണ്ടോളാം. പിന്നെ നീ വിഷമിക്കാതിരിക്കി, എല്ലാം ശരിയാവും.